കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ച് സർക്കാർ. വന്യജീവി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇടുക്കിയിൽ ഈ മാസം 9 യോഗം ചേരുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. അതേസമയം കാട്ടാന ആക്രമണത്തിനെതിരെ ഇടുക്കിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. നേര്യമംഗലത്തെ കടകളടച്ചും പ്രതിഷേധം സംഘടിപ്പിച്ചു. രാവിലെ 9 മണിയോടെ കൃഷിയിടത്തിൽ നിന്നും ഇന്ദിരയുടെ നിലവിളി കേട്ട നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു. പിന്നീട് ഇവിടെ നിന്നും ഇന്ദിരയെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. നിന്ന് കഴിഞ്ഞിട്ട് ആന അവിടെ നിന്ന് ഇങ്ങനെ ചാരുമാനം ഇങ്ങോട്ട് പോന്നു. ഇതവിടെ വന്നിട്ട് ആന അങ്ങോട്ട് കയറിപ്പോണ്ട് ആന ഇവിടെ ഈ ചേച്ചി നിൽക്കണോണ്ട് രണ്ട് കൊലകളിയും വിളിച്ചിട്ട് ആന വന്നിട്ട് ഈ ചേച്ചിനെ അടിച്ചു തരും. കൊമ്പിനാണോ തുമ്പിക്കൈക്കാണോ അടിച്ചതെന്ന് അറിയാൻ പറ്റില്ല. അതേസമയം സംഭവം നടന്ന മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്താത്തതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ബി ജെ പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നേര്യമംഗലം റേഞ്ച് ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടെ ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 5-ാമത്തെ ആളാണ് ഇന്ദിര.